ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇങ്കുബേറ്ററിൽ മുട്ട വയ്ക്കുമ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റ്. അത് ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ഇതേക്കുറിച്ച് മെസ്സേജുകൾ വന്നു. അതായത് എൻ്റെ ഇങ്കുബേറ്ററിൽ മുട്ട കൊത്തുകൊണ്ടു, പക്ഷേ അത് എപ്പോഴാണ് വിരിയുക? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് തുറന്നു നോക്കലുണ്ട്, പക്ഷേ വിരിയുന്നില്ല. എന്താണ് പെട്ടെന്ന് വിരിയാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജുകൾ വന്നു. അപ്പോൾ അതിലല്ല എനിക്ക് ഉത്തരം പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇങ്കുബേറ്ററിൽ മുട്ട വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി തുറക്കുക എന്നുള്ള കാര്യം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള ഈർപ്പവും അതേപോലെ ചൂടുമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിരിയുന്ന സമയത്താണ് കറക്റ്റായിട്ട് മുട്ടയുടെ ഈർപ്പവും, അല്ല സോറി, മുട്ടയ്ക്ക് വേണ്ട ഈർപ്പവും ചൂടുമൊക്കെ കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ ഉള്ളിലുള്ള ചൂട് പുറത്തേക്ക് പോകും. അങ്ങനെ വിരിയാൻ സാധ്യതയുള്ള മുട്ടകൾ കൂടി വിരിയാതാവുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്കുബേറ്ററിൽ മുട്ട വയ്ക്കുന്ന ആളുകൾക്ക് ഒരു ജിജ്ഞാസ ഉണ്ടാവും, ഇത് വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന് നോക്കാനായിട്ട്. അങ്ങനത്തെ ആളുകൾ ഒരു കാര്യം ചെയ്യുക, തെർമോക്കോളിൻ്റെ ബോക്സോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിലൊക്കെയാണ് ഇങ്കുബേറ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഉള്ളിലേക്ക് കാണുന്ന രീതിയിൽ അടപ്പിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കുക, പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ മുട്ട വിരിയാറാവുന്ന സമയത്ത് ഇങ്കുബേറ്റർ തുറക്കരുത്. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വിരിയുന്നതിനുള്ള പെർസെൻറ്റേജ് നേർ പകുതിയായിട്ട് ചുരുങ്ങും. കൊത്തുകൊണ്ട മുട്ടകൾ വിരിയാതാവാൻ ആ ഒരൊറ്റ കാരണം മതി. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.